നമസ്കാരം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെലൺ പഞ്ചാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ. ഇതിലേക്കെന്ന് പറയുന്നത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മൾ കുറച്ച് വാട്ടർ മെലൺ വലുതായിട്ടും അതുപോലെ തന്നെ കുറച്ച് ചെറുതായിട്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിനയില, ഒരു നാരങ്ങ, ആവശ്യത്തിന് പഞ്ചസാര, ഇത്രയും കാര്യങ്ങൾ മതി കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ആ വലുതായിട്ട് അരിഞ്ഞ തണ്ണിമത്തൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുതായിട്ട് അരഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മാക്സിമം അതിനകത്ത് നിന്ന് കളയാൻ പറ്റുന്ന കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി അടുത്തായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് പുതിനയില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുതിനയില ഓരോരുത്തരുടെയും ഓരോ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമാണ്, അതിനാണ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഫീലല്ലേ പുതിനയ്ക്ക്, നല്ലൊരു മണമല്ലേ. ഇതിലേക്ക് ഞാൻ അത്യാവശ്യം പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ കുറച്ച് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ടത് നേരത്തെ സ്കിപ്പായിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനും അതുപോലെ തന്നെ തണ്ണിമത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു പുളിയും മധുരവും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു വെസലിലേക്ക് മാറ്റുകയാണ്. ഒരു ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കേടാതെ വെക്കാൻ പറ്റും കേട്ടോ. ആ നാരങ്ങയുടെ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചെറിയ കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളാണെങ്കിൽ ആ ചെറുതായിട്ട് അരഞ്ഞ തണ്ണിമത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ജ്യൂസ് കഴിക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം ഐസ് ക്യൂബ്സ് കൊടുക്കുന്നോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. നല്ല തണുപ്പിച്ച് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമ്മളിത് അടച്ച് വെക്കുകയാണ്. നമുക്ക് ഗ്ലാസ്സിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിൽ കുടിക്കുകയാണെങ്കിലും ഇച്ചിരി ഭംഗിയായിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്കും ഈ ഗ്ലാസ്സിൻ്റെ സൈഡിലേക്ക് കുറച്ച് നാരങ്ങ നീര് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് പഞ്ചസാരയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്, കണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പം അവർക്ക് കൊടുക്കുമ്പോഴും അവർക്കൊരു പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കത്തില്ലേ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്, കണ്ടില്ലേ. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് വാട്ടർ മെലൺ അല്ലാതെ ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണിത്, കണ്ടില്ലേ. ഇത് നമുക്കിതിലേക്ക് ഇത് ഗ്ലാസ്സിലേക്ക് പകർത്താം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനായിട്ട്. ആ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് നമ്മൾ ലാസ്റ്റ് തണ്ണിമത്തൻ ചേർത്ത് കൊടുത്തില്ലേ, അതെല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല നല്ല ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ. നമ്മൾ പുറത്തൊക്കെ നല്ല ചൂടത്തൊക്കെ പോയിട്ട് വന്നിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് തണുക്കും കേട്ടോ. ബോഡിയൊക്കെ നന്നായിട്ട് തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. കളർഫുള്ളായിട്ടും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടും നമുക്ക് വാട്ടർ മെലൺ ജ്യൂസ് അടിച്ച് കഴിക്കാൻ തോന്നുമ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരഞ്ഞ വാട്ടർ മെലൺ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി കുറച്ച് പുതിനയിലയും കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഒരു കാണുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലല്ലേ, കണ്ടില്ലേ. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്. മാത്രമല്ല നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുമ്പോൾ, കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.